കേരളത്തിന്റെ ഹൃദയം പഴയതിലും നന്നായി മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളി ഹൃദ്രോഗവുമായി മല്ലടിക്കുകയാണ്. കേരളം ഹൃദ്രോഗത്തിന്റെ തലസ്ഥാനമായി മാറിയിരിക്കുന്നു. പുതിയ ജീവിതശൈലികൾ മാറോട് ചേർത്ത കൈരളി പുതിയ രോഗത്തിന്റെ പ്രാണേതാവായി മാറിയിരിക്കുന്നു. കേരളത്തിലെ ആതുരാലയങ്ങളുടെ മുന്നിലെ നീണ്ട വരികളും പ്രത്യേകിച്ച് ഇന്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റിന്റെ മുന്നിലും കാത്തിലാബിന്റെ പരിസരത്തും ഹൃദ്രോഗ വിദഗ്ധന്റെ മേശയ്ക്ക് ചുറ്റും വട്ടം കൂടി നിൽക്കുന്ന ഹൃദ്രോഗികളുടെ എണ്ണം ദിനം പ്രതി കൂടി വരികയാണ്. കാരണം കേരളം ഇന്ന് ഹൃദ്രോഗത്തിന്റെ പിടിയിലാണ്. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായി കൊണ്ടാടുമ്പോൾ ജീവനുള്ള മനുഷ്യന്റെ ഉള്ളിൽ മരിക്കരുതേ എന്ന് പ്രാർത്ഥിച്ച് ജീവിക്കാൻ കൊതിക്കുന്ന ഒരു ഹൃദയമുണ്ട്. അത് ദിവസം തോറും ഇരട്ടിയായി മതിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം മനുഷ്യൻ നിയന്ത്രണം വിട്ട് എങ്ങോട്ടോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഹൃദ്രോഗം ബാധിച്ച കേരളത്തിന്റെ മുഖം ഇന്ന് കൂടുതൽ വികൃതമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും വെളിപ്പെടുന്ന കണക്കുകൾ ഓരോ മലയാളിയുടെയും നെഞ്ചിടിപ്പിന് കൂടുതൽ ആക്കം കൂട്ടുന്നു. കേരളത്തിൽ ഒരു വർഷം 1.5 ലക്ഷത്തോളം ഹാർട്ട് അറ്റാക്കുകൾ ഉണ്ടാകുന്നു. അത് പലതും മരണത്തിൽ ചെന്ന് അവസാനിക്കുന്നു. ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് കത്തീറ്റർ ചികിത്സ ചെയ്യുന്ന 85 കാത്ത് ലാബുകൾ കേരളത്തിലുണ്ട്. ശരാശരി 38,000 മരണങ്ങളാണ് ഹാർട്ട് അറ്റാക്ക് കാരണം കേരളത്തിൽ ഒരു വർഷം സംഭവിക്കുന്നത്. കഴിഞ്ഞ വർഷം 31,381 ആൻജിയോപ്ലാസ്റ്റികൾ നടന്നു. 3 വർഷത്തിനിടയിൽ 30% വർധനവ്. തീവ്ര അറ്റാക്ക് വരുന്നതിന്റെ സൂചനകളാണ് ഇത്തരം ആൻജിയോപ്ലാസ്റ്റികൾ. കഴിഞ്ഞ വർഷം 9,000 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റികളാണ് നടന്നത്. മുൻവർഷത്തെ അപേക്ഷിച്ച് 1,000 കൂടുതൽ. ഓരോ വർഷം കഴിയുമ്പോഴും പ്രൈമറി ആൻജിയോപ്ലാസ്റ്റികളുടെ എണ്ണത്തിൽ 10 മുതൽ 15% വരെ വർധനവ് ഉണ്ടാകുന്നു. ബൈപ്പാസ് ഓപ്പറേഷന് വിധേയരാകുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നു. ഈ 2016 എന്ന് പറയുന്ന വർഷത്തിൽ പോലും നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് കാർഡിയോവാസ്കുലർ ഡിസീസ്, അതായത് ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ വഴിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെടുന്നത്. വളരെ കുറച്ച് നാൾ മുമ്പ് വരെ നമ്മൾ ക്യാൻസർ ആയിരുന്നു ഏറ്റവും കൂടുതൽ, ഇപ്പോൾ കണ്ടുവരുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ നമുക്ക് ഏറ്റവും കൂടുതൽ ജനം അല്ലെങ്കിൽ പബ്ലിക് നമുക്ക് നഷ്ടപ്പെടുന്നത് ഹാർട്ട് ഡിസീസ് കൊണ്ടാണ്. അപ്പോൾ ഇതിലേക്ക് നയിക്കപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായും പ്രിവെൻറ്റബിളാണ് ഏറ്റവും കുറേ അധികം, അതായത് ഒരു പരിധിയിലധികം കാര്യങ്ങൾ പ്രിവെൻറ്റബിളാണ് ഹാർട്ട് ഡിസീസിൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആ പ്രിവെൻറ്റീവ് മെഷേഴ്സിനെ ഊന്നിക്കൊണ്ടാണ് ഈ പ്രാവശ്യം 2016 ഹാർട്ട് ഡേ കൊണ്ടാടുന്നത്. അതായത് പവർ യുവർ ഹാർട്ട് എന്നാണ് ഈ പ്രാവശ്യത്തെ തീം. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള 3-4 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 2016, അതായത് ഈ വർഷത്തെ ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് കാണിക്കുന്നത്, ഒരു വർഷം നമുക്ക് നഷ്ടപ്പെടുന്ന, ലോകത്തൊമ്പാടും നമുക്ക് നഷ്ടപ്പെടുന്ന മനുഷ്യജീവൻ, പ്രിമച്ചുറായിട്ട് മരിക്കുന്ന ആൾക്കാരുടെ എണ്ണം 17 അല്ലെങ്കിൽ 18 മില്യൺ. മാത്രമല്ല ഈ നിലയ്ക്ക് പോകുകയാണെങ്കിൽ 2030 ഒരു പക്ഷേ നമുക്കൊരു 28 മില്യൺ ആൾക്കാർ മരിക്കാനുള്ള സാധ്യത. പക്ഷേ ഇത് അഗെയിൻ ഏറ്റവും ഒരു നല്ല കാര്യം ഇതിനകത്തെന്ന് പറയുകയാണെങ്കിൽ ഇതിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു 80% ഓഫ് ഈ മരണം നമുക്ക് ഒഴിവാക്കാം. വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസോ അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള 4 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ആ മെഷേഴ്സാണ് നമ്മൾ ഈ വേൾഡ് ഹാർട്ട് ഡേക്ക് ഊന്നി പറയുന്നത്. അതായത് പ്രോപ്പർ എക്സസൈസ്, പ്രോപ്പർ ഹെൽത്തി ഡയറ്റ്, സ്റ്റോപ്പ് സ്മോക്കിംഗ് ആൻഡ് കൺട്രോൾ ഓഫ് റിസ്ക് ഫാക്ടേഴ്സ്, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ മുതലായ കാര്യങ്ങൾ. ഹൃദ്രോഗബാധ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ലോകമെമ്പാടും ഒരു സാംക്രമിക രോഗം എന്നോണം പടർന്നു കൂടിയിരിക്കുകയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഹൃദയാഘാതം ഈ കാലയളവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേറെയും സൗത്ത് ഇന്ത്യയിലാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്കുകൾ അനുസരിച്ച് 80% ഹൃദയാഘാതങ്ങളും തടയാവുന്നവയാണ്. നല്ല ജീവിത രീതി, അതായത് നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹൃദയാഘാതം ഏറെക്കുറെയും തടയാവുന്നതാണ്. പേശി നിർമ്മിതമായ സദാ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പമ്പാണ് ഹൃദയം.
ഹൃദയത്തിൻ്റെ പേശികൾക്കാവശ്യമായ രക്തം ലഭിക്കുന്നത് ഒരു വൃക്ഷത്തിൻ്റെ വേരുപോലെ ഹൃദയപേശികളിൽ പടർന്നു കിടക്കുന്ന ഹൃദയധമനികളിലൂടെയാണ്. ഈ ധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടിയാണ് ബ്ലോക്കുകൾ രൂപാന്തരപ്പെടുന്നത്. ഈ പ്രക്രിയയെ പറയുന്ന പേരാണ് അതിറോസ് ക്ലറോസിസ്. കൊഴുപ്പ് അടിഞ്ഞുകൂടിയ ഭാഗത്ത് സങ്കീർണമായ രാസപ്രവർത്തനങ്ങളുടെ ഫലമായി നീർവീക്കം വന്ന് ധമനികളുടെ ഉള്ളിൽ ചെറിയ മുഴകൾ രൂപം കൊള്ളുന്നു. ഇവയാണ് അതിറോസ് ക്ലറോട്ടിക് പ്ലാക്കുകൾ. ഇങ്ങനെ മില്ലിമീറ്ററുകൾ മാത്രം ഉൾവ്യാസമുള്ള ധമനികളിൽ പ്ലാക്കുകൾ സൃഷ്ടിക്കുന്ന തടസ്സം 70% ആകുന്നവരെയും ഒരു ലക്ഷണവും കാണില്ല. അതിലും കൂടുതൽ തടസ്സം വന്നാൽ പേശിക്ക് വേണ്ടത്ര രക്തം കിട്ടാത്തതുമൂലം അഞ്ചൈന അഥവാ നെഞ്ചുവേദന അനുഭവപ്പെടും. മൃദുവായ പ്ലാക്കുകൾ നീരുവന്ന് പൊട്ടുന്നതോടെ ആ ഭാഗത്ത് രക്തം കട്ട പിടിച്ച് ധമനി പൂർണ്ണമായും അടയുന്നു. ആ ധമനിയിലൂടെ രക്തം കിട്ടിയിരുന്ന ഹൃദയപേശി രക്തം കിട്ടാതെ നശിക്കാൻ തുടങ്ങുന്നു. ഈ അവസ്ഥയാണ് ഹൃദയാഘാതം. എന്താണ് നമ്മുടെ ഹൃദയത്തിൻ്റെ കർത്തവ്യം? നമ്മുടെ നെഞ്ചിൻ കൂടിൻ്റെ ഇടത്തെ വശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പമ്പാണ് ഹൃദയം. ഈ അവയവം നമ്മുടെ ശരീരത്തിലെ മറ്റു അവയവങ്ങൾക്കെല്ലാം രക്തം എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കർത്തവ്യം. ഹൃദയം ഒരു മസിലാണ്, മാംസപേശികളാലാണ് നിർമ്മിതമായിരിക്കുന്നത്. ഇത് ഒരു വ്യക്തി ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ വിശ്രമമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും പ്രാണവായുവും പോഷകാഹാരങ്ങളും എത്തിക്കുകയാണ് ഇതിൻ്റെ കർത്തവ്യം. ഈ മാംസപേശി നിർത്താതെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഓക്സിജൻ ലഭിക്കുന്നത് ഹൃദയത്തിൻ്റെ തന്നെ 3 ചെറിയ രക്തധമനികളിലൂടെയാണ്. ഈ രക്തധമനികളെ നമ്മൾ കൊറോണറി ആർട്ടറീസ് എന്നാണ് പറയുന്നത്. ഈ കൊറോണറി ആർട്ടറീസിനകത്ത്, ഈ രക്തക്കുഴലുകൾക്കകത്ത് ക്ലാവ് അടിഞ്ഞുകൂടുന്നത് പോലെ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടിയാണ് അതിനകത്ത് തടസ്സമുണ്ടാകുന്നത്. അതിനകത്ത് തടസ്സമുണ്ടായിക്കഴിഞ്ഞാൽ ഈ മാംസപേശികൾക്ക് ആവശ്യത്തിനുള്ള പ്രാണവായുവും പോഷകാഹാരങ്ങളും ലഭിക്കാതെ വരുന്നു. ഈ ഒരവസ്ഥയാണ് നമ്മൾ ഹൃദയാഘാതം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും പ്രത്യക്ഷമായോ പരോക്ഷമായോ രോഗികളിൽ കാണിക്കാറുണ്ടെങ്കിലും പലപ്പോഴും തിരിച്ചറിയുകയോ ഇനി തിരിച്ചറിഞ്ഞാൽ തന്നെ കാര്യമാക്കാതിരിക്കുകയോ ചെയ്യുകയാണ് സാധാരണക്കാർ ചെയ്യുന്നത്. എന്നാൽ നാം വളരെ ഗൗരവമായി എടുക്കേണ്ടതും തിരിച്ചറിയേണ്ടതുമായ ലക്ഷണങ്ങൾ ഇങ്ങനെ നീളുന്നു. നെഞ്ചിൽ അതിശക്തമായ വേദന അനുഭവപ്പെടും. അത് നെഞ്ചിൻ്റെ മധ്യഭാഗത്താണ് തുടങ്ങുക. നെഞ്ചിൽ വലിയൊരു ഭാരം അനുഭവപ്പെടാം. നെഞ്ച് വരിഞ്ഞു മുറുകുന്നത് പോലെ തോന്നാം. തുടർന്ന് നെഞ്ചിൻ്റെ മധ്യഭാഗത്തു നിന്ന് വേദന മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കും. പ്രധാനമായും തോളുകളിലേക്കും കൈകളിലേക്കും വ്യാപിക്കും. കീഴ്ത്താടിയിലും വേദന ഉണ്ടാകും. ഇടതുകൈയിലേക്കും കീഴ്ത്താടിയിലേക്കും വ്യാപിക്കുന്ന വേദന സാധാരണമാണ്. ചിലർക്ക് പുറംഭാഗത്തും വേദനയുണ്ടാകും. വയറ്റിൽ അസ്വസ്ഥതകൾ ഉണ്ടാകും. അമിത വിയർപ്പ്, ഛർദി, ശ്വാസമുട്ടൽ, വയറിളക്കം എന്നിവയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് ഹൃദയാഘാതം വരാനുള്ള കാരണങ്ങൾ? നമ്മൾ ഇതിനെ റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അപായ ഘടകങ്ങൾ എന്നാണ് പറയുന്നത്. 2 രീതിയിലുള്ള അപായ ഘടകങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത്. മാറ്റം വരുത്താൻ പറ്റുന്ന അപായ ഘടകങ്ങളും മാറ്റം വരുത്താൻ പറ്റാത്ത അപായ ഘടകങ്ങളും. എന്തൊക്കെയാണ് മാറ്റം വരുത്താൻ പറ്റാത്ത അപായ ഘടകങ്ങൾ? 1 പാരമ്പര്യം, 2 ലിംഗം, 3 പ്രായം. ഒരു വ്യക്തിക്ക് പ്രായം കൂടുന്തോറും ആ വ്യക്തിക്ക് ഹൃദ്രോഗബാധ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു വ്യക്തി പുരുഷനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഹൃദ്രോഗം സ്ത്രീയെക്കാളും കൂടുതൽ സാധ്യതയുണ്ട്. ഒരു വ്യക്തിക്ക് പാരമ്പര്യമായിട്ട് ഹൃദ്രോഗം ഉണ്ടെന്നിരിക്കട്ടെ, ആ വ്യക്തിയുടെ അപ്പനോ അമ്മയ്ക്കോ ഹൃദ്രോഗം ഉണ്ടെന്നിരിക്കട്ടെ, ആ വ്യക്തിക്ക് ഹൃദ്രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ 3 കാര്യങ്ങളെയാണ് നമ്മൾ നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. മാറ്റം വരുത്താൻ പറ്റാത്ത അപായ ഘടകങ്ങൾ. ഇനി എന്തൊക്കെയാണ് മാറ്റം വരുത്താൻ പറ്റുന്ന അപായ ഘടകങ്ങൾ? എന്തൊക്കെയാണ് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്? പ്രഷർ, ഷുഗർ,
കൊളസ്ട്രോൾ, പുകവലി എന്നിവയാണ് സാധാരണയായി നമ്മൾ കണ്ടുവരുന്ന മാറ്റം വരുത്താൻ പറ്റുന്ന അപായ ഘടകങ്ങൾ. ഒരു വ്യക്തിക്ക് പ്രഷർ ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഷുഗർ ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലാണെന്നിരിക്കട്ടെ, ഇത് നല്ല രീതിയിൽ നിയന്ത്രിക്കുന്നതിലൂടെ ആ വ്യക്തിക്ക് ഭാവിയിൽ ഹൃദ്രോഗബാധ വരാനുള്ള സാധ്യത കുറച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. ഈ നാല് അപായ ഘടകങ്ങളും നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്ന റിസ്ക് ഫാക്ടേഴ്സാണ്. നമ്മൾ അതിനെ കൺവെൻഷണൽ റിസ്ക് ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഈ അടുത്ത കാലയളവിൽ നമ്മൾ അർബനൈസേഷൻ കാരണം പുതിയതായി കണ്ടുവരുന്ന ചില അപായ ഘടകങ്ങളുണ്ട്. ഒന്ന്, തീർത്തും വ്യായാമമില്ലാത്ത ജീവിത രീതി. രണ്ട്, പൊണ്ണത്തടി. മൂന്ന്, അമിതമായിട്ടുള്ള മാനസിക സംഘർഷം. ഈ മൂന്ന് കാരണങ്ങളും ഈ അടുത്ത കാലയളവിൽ ഹൃദ്രോഗബാധ കൂടുതലായിട്ട് കണ്ടുവരാൻ കാരണമായി മാറുന്നുമുണ്ട്. ഹൃദയാഘാതം ഒരാളിൽ ഉണ്ടാകാൻ വിവിധ കാരണങ്ങൾ വൈദ്യശാസ്ത്രം പറയുന്നു. അതിലൊന്ന് കൊളസ്ട്രോൾ. വിവിധ ഇനം കൊഴുപ്പുകളുടെ കൂട്ടമാണ് കൊളസ്ട്രോൾ. ലിപ്പോപ്രോട്ടീനുകളുടെയും ട്രൈഗ്ലിസറൈഡുകൾ എന്ന കൊഴുപ്പുകളുടെയും കൂട്ടമാണിത്. പ്രധാനമായും മൂന്ന് തരം ലിപ്പോപ്രോട്ടീനുകളാണ് ഉള്ളത്. സാന്ദ്രത കൂടിയ ലിപ്പോപ്രോട്ടീൻ അഥവാ HDL, സാന്ദ്രത കുറഞ്ഞ ലിപ്പോപ്രോട്ടീൻ അഥവാ LDL, സാന്ദ്രത വളരെ കുറഞ്ഞ ലിപ്പോപ്രോട്ടീൻ അഥവാ VLDL. ചീത്ത കൊളസ്ട്രോളായ LDL അളവ് കൂടുന്നതാണ് പ്രശ്നമായി മാറുന്നത്. പ്രമേഹ രോഗികളിൽ ഹൃദ്രോഗ സാധ്യത മൂന്നിരട്ടിയോളമാണ്. എന്നാൽ തിരിച്ചറിയാനാവാത്ത വിധം ഹൃദ്രോഗത്തെ പ്രമേഹം മൂടിവെക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾ പലപ്പോഴും ഹൃദ്രോഗത്തെക്കുറിച്ച് വേണ്ടത്ര ജാഗ്രത പുലർത്താറുമില്ല. അനിയന്ത്രിതമായ വിധത്തിൽ രക്തത്തിൽ ഗ്ലൂക്കോസ് നില ഉയർന്നു നിൽക്കുന്നത് ധമനികളെ പലവിധത്തിൽ ദോഷകരമായി ബാധിക്കാൻ ഇടയുണ്ട്. അതുപോലെ തന്നെ രക്തസമ്മർദ്ദം ഹാർട്ട് അറ്റാക്കിന് കാരണമാകുന്ന മറ്റൊരു ഘടകമാണ്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും രക്തമെത്തിക്കാൻ ഹൃദയം രക്തം പമ്പ് ചെയ്യുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദത്തെയാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. ഹൃദയം സങ്കോചിച്ച് രക്തം പമ്പ് ചെയ്യുമ്പോൾ ധമനികളിൽ ഉണ്ടാകുന്ന മർദ്ദത്തെ സിസ്റ്റോളിക് BP എന്ന് പറയും. രക്തം നിറയ്ക്കാൻ ഹൃദയാറകൾ വികസിക്കുമ്പോൾ അനുഭവപ്പെടുന്ന മർദ്ദത്തെ ഡയസ്റ്റോളിക് BP എന്നും പറയും. ഇത് 120-80 mmHg ആരോഗ്യകരം. എന്നാൽ ഈ മർദ്ദം കൂടുമ്പോഴാണ് അത് രക്താതിമർദ്ദമായി കണക്കാക്കുന്നത്. ഇത് ഹാർട്ട് അറ്റാക്കിന് വഴിതെളിക്കുന്നു. ഒട്ടേറെ രോഗങ്ങളിലേക്കുള്ള കുറുക്കുവഴിയായി വേണം അമിതവണ്ണത്തെ കണക്കാക്കാൻ. പൊണ്ണത്തടി ഹൃദയാഘാതത്തിന്റെ പ്രധാന അപകട ഘടകമായി പഠനങ്ങൾ വിലയിരുത്തുന്നു. സ്ത്രീകളിലും പുരുഷന്മാരിലും ഇത് ഒരുപോലെ ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നു. അമിതവണ്ണം നിയന്ത്രിച്ചില്ലായെങ്കിൽ അത് പ്രമേഹം, കൊളസ്ട്രോൾ, അമിത രക്തസമ്മർദ്ദം എന്നിവയുണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുന്നത്. ഈ രോഗാവസ്ഥകൾ ഒന്നിച്ചു ചേരുന്നത് ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യതയെ വലിയ തോതിൽ വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദങ്ങൾ, ജീവിതശൈലി പിരിമുറുക്കങ്ങൾ, പുകവലി, വ്യായാമരഹിത ജീവിതശൈലി, തെറ്റായ ഭക്ഷണരീതി എന്നിവയും ഹാർട്ട് അറ്റാക്കിന് കാരണമാകുന്നു. മിക്ക വ്യക്തികൾക്കും നമ്മൾ സിനിമകളിലൂടെ കാണുന്നതുപോലെ ഹൃദയാഘാതം വരുന്ന സമയത്ത് വലിയ വേദന ഉണ്ടായിരിക്കണമെന്നില്ല. മിക്ക വ്യക്തികൾക്കും നെഞ്ചിൻ്റെ ഒത്ത മധ്യഭാഗത്ത് ഒരു കഴപ്പ് പോലെ, അല്ലെങ്കിൽ ഒരു ഭാരം പോലെ, അല്ലെങ്കിൽ ഒരു ഇരിച്ചിൽ പോലെയേ തോന്നത്തുള്ളൂ. മിക്ക വ്യക്തികൾക്കും ആ ബുദ്ധിമുട്ട്, നെഞ്ചിൻ്റെ മധ്യഭാഗത്തുണ്ടാകുന്ന ബുദ്ധിമുട്ട് കഴുത്തിലോട്ട് പടരാം. ചില വ്യക്തികൾക്ക് ഇടത്തെ ഭാഗത്തോട്ട് പടരാം. ചില വ്യക്തികൾക്ക് ഇടത്തെ കയ്യിലോട്ടും പടരുന്നത് പോലെ തോന്നാം. കുറേ പേർക്കെങ്കിലും അമിതമായിട്ട് വിയർപ്പുണ്ടാകാം. ചില വ്യക്തികൾക്ക് ഈ രോഗലക്ഷണം വലത്തെ വശത്തോട്ടും വ്യാപിക്കാം. ചില വ്യക്തികൾക്ക് നെഞ്ചിനകത്തൊരു വലിയ കഴപ്പുണ്ടാകുന്നതിനോടനുബന്ധിച്ച് തലകറക്കമോ വയറ്റിൽ നിന്ന് പോകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പുറം കഴപ്പോ ഒക്കെ വരികയും ചെയ്യാം. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്ന ഹൃദ്രോഗ ലക്ഷണങ്ങൾ. ഇനി ഒരു പ്രമേഹ രോഗിയുണ്ടെന്നിരിക്കട്ടെ, ഡയബറ്റീസ് ഉള്ള വ്യക്തികൾക്ക് എല്ലായ്പ്പോഴും നെഞ്ച് വേദന അനുഭവപ്പെടണമെന്നില്ല. നെഞ്ചിനകത്ത് ചെറിയൊരു അസ്വസ്ഥത മാത്രമേ അനുഭവപ്പെടാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് പ്രമേഹ രോഗികൾക്ക് നെഞ്ചിനകത്ത് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയാലും അത് ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണമാണോ എന്ന് പരിശോധന ചെയ്ത് വിലയിരുത്തേണ്ടത് ആയിട്ടുണ്ട്. കൊളസ്ട്രോൾ ഉള്ള ഒരു വ്യക്തിക്ക് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിലൂടെ ഹൃദ്രോഗബാധ
കുറച്ചെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഒരു വ്യക്തിക്ക് പ്രമേഹം ഉണ്ടെന്നിരിക്കട്ടെ, ആ വ്യക്തിക്ക് ഹൃദ്രോഗബാധ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ വ്യക്തിയുടെ പ്രമേഹം നല്ല രീതിയിൽ നിയന്ത്രിച്ചാലും ആ വ്യക്തിക്ക് ഹൃദ്രോഗബാധ വരാനുള്ള സാധ്യത നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിക്കളയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഒരു പ്രമേഹം ഉള്ള വ്യക്തി ഉണ്ടെന്നിരിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ കൊളസ്ട്രോള്, അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള കൊളസ്ട്രോളിൻ്റെ അളവ് വളരെ കുറച്ച് വയ്ക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി സാധാരണഗതിയിൽ നമ്മുടെ കൊളസ്ട്രോള് 200 വരെ വരാമെന്നിരിക്കട്ടെ, പ്രമേഹമുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു തവണ ഹൃദ്രോഗബാധ വന്നിട്ടുള്ള ഒരു വ്യക്തിക്ക് കൊളസ്ട്രോള് 150 താഴെ ഇരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. ഈ കാലയളവിൽ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന, പുതിയതായി കണ്ടുവരുന്ന അപായ ഘടകങ്ങൾ 1 വ്യായാമമില്ലായ്മ, 2 പൊണ്ണത്തടി, 3 മാനസിക സംഘർഷം. അർബനൈസേഷൻ കാരണം നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ നാട്ടിലുള്ള വ്യക്തികൾ കമ്പ്യൂട്ടർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു, അവർക്ക് വ്യായാമം ചെയ്യാൻ സമയം കിട്ടുന്നില്ല, നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സമയം കിട്ടുന്നില്ല, അവിടെ ജോലിസ്ഥലത്ത് അധികമായിട്ടുള്ള മാനസിക സംഘർഷമുണ്ട്. ഇതെല്ലാം കാരണം ഈ കാലയളവിൽ നമ്മൾ കൂടുതലായിട്ട് ഹൃദ്രോഗബാധ കണ്ടുവരുന്നു. ഇത് തടയാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം, ഒരു വ്യക്തി ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആ വ്യക്തിക്ക് നല്ല രീതിയിലൊരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് എംപ്ലോയറിൻ്റെ കർത്തവ്യമാണ്. അതായത് ആ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണം ലഭിക്കുക, ആ വ്യക്തിക്ക് ഇടവേളകളിൽ വ്യായാമം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക, ആ വ്യക്തിക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകാതെ ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു എംപ്ലോയറിൻ്റെ കർത്തവ്യവും കൂടിയാണ്. രക്തക്കട്ട ഉണ്ടായി 100% അടഞ്ഞുപോയ രക്തധമനിയിലൂടെയുള്ള രക്തപ്രവാഹം 6 മണിക്കൂറിനുള്ളിൽ, അങ്ങേയറ്റം 12 മണിക്കൂറിനുള്ളിൽ പുനഃസ്ഥാപിക്കുക എന്നതാണ് ഹാർട്ട് അറ്റാക്കിനുള്ള ചികിത്സ. ഹാർട്ട് അറ്റാക്കിനു ശേഷം നാം പാഴാക്കുന്ന ഓരോ മിനിറ്റിനും കനത്ത വില നൽകേണ്ടി വരും. ഹൃദയധമനികളിൽ ഉണ്ടായ രക്തക്കട്ട 2 തരത്തിലാണ് നീക്കം ചെയ്യുന്നത്: മരുന്ന് ചികിത്സയും പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയും. സ്ട്രെപ്റ്റോക്കിനേസ്, ടെനെക്ടേപ്ലേസ്, TPA തുടങ്ങിയ മരുന്നുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ മരുന്നുകൾ രോഗികൾക്ക് ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ലാത്ത ചില ഘട്ടങ്ങളുണ്ട്. ഹൃദയാഘാതം തുടങ്ങി 2 മണിക്കൂറിനുള്ളിൽ രോഗി ആശുപത്രിയിൽ എത്തുന്നുവെങ്കിൽ രക്തക്കട്ട അലിയിക്കുന്ന മരുന്നുകൾ വളരെയധികം ഫലപ്രദമാണ്. 2-3 മണിക്കൂറുകൾക്ക് ശേഷം രക്തക്കട്ട കൂടുതൽ ദൃഢമാകുന്നതിനാൽ അത് കഴിഞ്ഞ് മരുന്ന് കൊടുക്കുമ്പോൾ ഫലപ്രദമാകണം എന്നില്ല. ഹൃദയാഘാത സമയത്ത് എമർജൻസിയായി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഹൃദ്രോഗബാധ തടയാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? 1, പ്രഷറുള്ള ഒരു വ്യക്തി ബ്ലഡ് പ്രഷർ നല്ല രീതിയിൽ നിയന്ത്രിക്കുക. 130/80 ആണ് ഏതൊരു പ്രായമുള്ള വ്യക്തിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള ബ്ലഡ് പ്രഷർ കൺട്രോൾ. ഷുഗറുള്ള വ്യക്തിക്ക് നല്ല രീതിയിൽ പ്രമേഹം നിയന്ത്രിക്കുക. ഫാസ്റ്റിംഗ് ഷുഗർ 110 താഴെ എത്തിക്കുക. ഭക്ഷണം കഴിഞ്ഞിട്ടുള്ള ഷുഗർ 160 താഴെ എത്തിക്കുക. അതേപോലെ കൊളസ്ട്രോൾ ഉള്ള ഒരു വ്യക്തി കഴിവതും കൊളസ്ട്രോൾ 200 താഴെ എത്തിക്കുക. പ്രമേഹമോ അല്ലെങ്കിൽ പ്രഷറോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ഹൃദ്രോഗമോ ഉള്ള ഒരു വ്യക്തി കൊളസ്ട്രോൾ 150 താഴെ എത്തിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. പുകവലിക്കുന്നവർ തീർത്തും പുകവലി നിർത്തുക. അതേപോലെ തന്നെ നല്ല രീതിയിൽ വ്യായാമം ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഹൃദയാഘാതം വരാനുള്ള സാധ്യത വളരെ നല്ല രീതിയിൽ നമുക്ക് കുറച്ചെടുക്കാവുന്നതുമാണ്. ഒരു വ്യക്തിക്ക് ഹൃദയാഘാതം വന്നു എന്നിരിക്കട്ടെ, അത് ഏതൊക്കെ പരിശോധനയിലൂടെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുക? ഏറ്റവും എളുപ്പമുള്ള പരിശോധന ECG എടുക്കുക എന്നുള്ളതാണ്. ഇലക്ട്രോകാർഡിയോഗ്രാമിലൂടെ 90% വ്യക്തികൾക്കും ഹൃദയാഘാതം വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. 10% വ്യക്തികൾക്ക് ഇലക്ട്രോകാർഡിയോഗ്രാം ECG കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാകണം എന്നില്ല. അതുകൊണ്ട് ഒരു വ്യക്തിക്ക് നെഞ്ചുവേദന ഉണ്ടായിരിക്കട്ടെ, ആശുപത്രിയിൽ പോയി ECG എടുത്തു കഴിഞ്ഞാൽ ഉടൻ ECG വ്യത്യാസങ്ങളൊന്നും കണ്ടില്ലെങ്കിൽ ആ വ്യക്തി ഉടൻ തന്നെ വീട്ടിൽ പോകാൻ പാടില്ല.
ആശുപത്രിയിൽ ഒബ്സർവേഷൻ റൂമിൽ കാത്തിരിക്കേണ്ടതാണ്. ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ കഴിയുമ്പം വീണ്ടും ഇ സി ജി എടുത്ത് നോക്കേണ്ടതും അത്യാവശ്യമാണ്. ഇനി ഇ സി ജിയിലെ വേരിയേഷൻസ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നിരിക്കട്ടെ, എങ്കിലും ആ ഡോക്ടർക്ക്, ചികിത്സിക്കുന്ന ഡോക്ടർക്ക് ഈ വ്യക്തിക്ക് വരുന്ന ബുദ്ധിമുട്ട്, ഹൃദ്രോഗ സാധ്യത ഉണ്ടെന്ന് തോന്നുകയാണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ 12 മണിക്കൂർ കഴിഞ്ഞ് ആ വ്യക്തിക്ക് ട്രോപോണിൻ, ഒരു രക്തപരിശോധന ചെയ്യുന്നത് അത്യാവശ്യമാണ്. എക്കോ കാർഡിയോഗ്രാം എന്നുള്ള ടെസ്റ്റിലൂടെ നമുക്ക് ഹൃദയത്തെ കാണാൻ സാധിക്കും. ഹൃദയം എങ്ങനെ പ്രവർത്തിക്കുന്നു, ഹൃദയത്തിൻ്റെ വാൽവുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, ചുരുങ്ങിയിട്ടുണ്ടോ, വാൽവിൽ ലീക്കുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ ട്രെഡ്മിൽ ടെസ്റ്റ്, ഒരു വ്യക്തിയെ നടത്തി നോക്കി ഇ സി ജി എടുക്കുന്ന ഒരു പരിശോധനയാണ് ട്രെഡ്മിൽ ടെസ്റ്റ്. ഈ ട്രെഡ്മിൽ ടെസ്റ്റിലൂടെ ഒരു വ്യക്തിക്ക് ഹൃദയത്തിനകത്ത്, രക്തക്കുഴലുകൾക്കകത്ത് ബ്ലോക്ക് ഉണ്ടോ, തടസ്സമുണ്ടോ എന്നുള്ളത് നിർണ്ണയിക്കാൻ സാധിക്കും. ഇനി ട്രെഡ്മിൽ ടെസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെന്നിരിക്കട്ടെ, ട്രെഡ്മിൽ ടെസ്റ്റിൽ ഒരു വ്യക്തിക്ക് ബ്ലോക്ക് ഉള്ളതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ, ആ ബ്ലോക്ക് എത്രത്തോളം ഉണ്ട്, അത് 1, 2, 3 ബ്ലോക്ക് ഉണ്ടോ, എത്ര ശതമാനമുണ്ട്, ആ ബ്ലോക്ക് നമുക്ക് അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ടെസ്റ്റാണ് കൊറോണറി ആൻജിയോഗ്രാം. ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ ആ വ്യക്തിയുടെ റിസ്ക്, ഹൃദ്രോഗം കാരണം, ഹൃദയത്തിലെ ബ്ലോക്ക് കാരണം ഒരു അപകട സാധ്യതയുണ്ടോ എന്നുള്ളതും കൂടി നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്തൊക്കെയാണ് ഹൃദ്രോഗ ചികിത്സകൾ? ഒരു വ്യക്തിക്ക് ഹൃദയത്തിനകത്ത് ബ്ലോക്ക് ഉണ്ടായിരിക്കട്ടെ, ആ വ്യക്തിക്ക് 3 രീതിയിലാണ് ചികിത്സകൾ നമുക്കിപ്പം ലഭ്യമായിട്ടുള്ളത്. 1, മരുന്നിലൂടെ ചികിത്സിക്കാം. 2, ആ ബ്ലോക്ക് ബലൂൺ വെച്ച് മാറ്റിക്കളയാം. 3, ചില വ്യക്തികൾ ബൈപ്പാസ് സർജറി വേണ്ടി വരാറുണ്ട്. ഏതൊക്കെ വ്യക്തികൾക്കാണ് മരുന്ന് കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്? ഒരു വ്യക്തിക്ക് ബ്ലോക്ക് 50% അല്ലെങ്കിൽ 60% മാത്രമേ ഉള്ളൂ എന്നിരിക്കട്ടെ, 4-5 ബ്ലോക്കുണ്ട്, ഈ ബ്ലോക്കുകളെല്ലാം 50% ഉള്ളൂ എന്നിരിക്കട്ടെ, ആ വ്യക്തി ജീവിതകാലം മുഴുവനും മരുന്ന് തുടരേണ്ടിയതായിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് തുടരേണ്ടി വരുന്നതെന്ന് വെച്ചാൽ, ഈ ബ്ലോക്ക് ഒരിക്കലും ഒരു മരുന്നിലൂടെ നമുക്ക് ഇല്ലാണ്ടായി കിട്ടുന്നില്ല. ഈ ബ്ലോക്ക് കൂടാതെ ഇരിക്കാൻ, ഈ ബ്ലോക്ക് കൂടി 90% അല്ലെങ്കിൽ 100% ആ വ്യക്തിക്ക് ഒരു അപകടം വരാതെ ഇരിക്കാൻ മരുന്ന് നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ട് ചെറിയ ബ്ലോക്കുള്ള എല്ലാ വ്യക്തികളും മരുന്ന് വളരെ ലോങ് ടേം കഴിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഏതൊക്കെ വ്യക്തികൾക്ക് ആൻജിയോപ്ലാസ്റ്റി വേണ്ടി വരിക? ചില വ്യക്തികൾക്ക് ഹൃദയത്തിൽ 1, 2 ബ്ലോക്ക് ഉണ്ടായിരിക്കും. ആ ബ്ലോക്കിൻ്റെ പ്രാധാന്യം 90% അല്ലെങ്കിൽ 99% ഉണ്ടെന്നിരിക്കട്ടെ, പ്രധാനപ്പെട്ട രക്തക്കുഴലിലാണ് ഈ ബ്ലോക്ക് എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ആ ബ്ലോക്ക് കയ്യിലൂടെയോ കാലിലൂടെയോ ഒരു ചെറിയ ബലൂൺ കടത്തി ആ ബ്ലോക്ക് മാറ്റിക്കളയേണ്ടത് അത്യാവശ്യമാണ്. പ്രാധാന്യമില്ലാത്ത രക്തക്കുഴലിലാണ് ബ്ലോക്ക് ഉള്ളതെങ്കിൽ അത് മരുന്ന് മാത്രമേ കഴിക്കേണ്ടതായിട്ടുള്ളൂ. ഇനി ഏതൊക്കെ വ്യക്തികൾക്കാണ് ബൈപ്പാസ് ശസ്ത്രക്രിയ വേണ്ടി വരിക? ഒരു വ്യക്തിക്ക് ഹൃദയത്തിനകത്ത് 5-6 ബ്ലോക്ക് ഉണ്ടെന്നിരിക്കട്ടെ, എല്ലാ ബ്ലോക്കുകൾക്കും വലിയ പ്രാധാന്യം ഉണ്ടെന്നിരിക്കട്ടെ, 90%, 70%, 80%, 100% ബ്ലോക്ക് ഉണ്ടെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് ബൈപ്പാസ് ശസ്ത്രക്രിയ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഒരു വ്യക്തിക്ക് ഹൃദ്രോഗബാധ ഉണ്ടായിരിക്കട്ടെ, ആൻജിയോഗ്രാമിലൂടെ രോഗനിർണയം നടത്തി ബ്ലോക്ക് കണ്ടുപിടിച്ചു, പ്രാധാന്യമുള്ള ബ്ലോക്ക് ബൈപ്പാസിലൂടെയോ ആൻജിയോപ്ലാസ്റ്റിയിലൂടെയോ മാറ്റിക്കഴിഞ്ഞാൽ ആ വ്യക്തി മരുന്ന് തുടരേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എല്ലാ വ്യക്തികൾക്കും ഹൃദ്രോഗബാധ വന്നു കഴിഞ്ഞാൽ, ഹൃദയത്തിനകത്ത് ബ്ലോക്ക് ഒരു തവണ വന്നിട്ടുള്ള ഒരു വ്യക്തി ആ ബ്ലോക്ക്, ആ തടസ്സം മാറ്റിക്കഴിഞ്ഞാലും ജീവിതകാലം മുഴുവനും മരുന്ന് തുടരേണ്ടതായിട്ടുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? ഒരു തവണ ഒരു ബ്ലോക്ക് ഉണ്ടായ ഒരു വ്യക്തിക്ക് വേറൊരു രക്തക്കുഴലിനകത്ത് വീണ്ടും ഒരു തടസ്സം വരാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാളും കൂടുതലാണ്. ഈ സാധ്യത, ഈ ഏറിയ സാധ്യത ഒഴിവാക്കുക എന്നുള്ളത് മരുന്നിലൂടെയും നല്ല രീതിയിലുള്ള ജീവിത ശൈലിയിലൂടെയും നമുക്ക് ഒരു പരിധിവരെ തടഞ്ഞ് നിർത്താൻ സാധിക്കും. അതുകൊണ്ട് മാത്രമാണ് ബൈപ്പാസ് കഴിഞ്ഞാലും ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാലും ഹൃദ്രോഗം വന്നിട്ടുള്ള ഒരു വ്യക്തി ലോങ് ടേം, ഒത്തിരി നാൾ മരുന്ന് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം കഴിക്കേണ്ടതായിട്ടും ഉണ്ട്. കൊളസ്ട്രോൾ സുരക്ഷിത നില, ആകെ കൊളസ്ട്രോൾ 200 താഴെ, LDL 100 താഴെ, HDL 60 കൂടുതൽ,
ട്രൈഗ്ലിസറൈഡ് 150 താഴെ. ബ്ലഡ് ഗ്ലൂക്കോസ് അളവുകൾ, ആഹാരത്തിന് മുമ്പ് 100 mg DL താഴെ നോർമൽ, 100-125 പ്രമേഹം പൂർവാവസ്ഥ, 126 പ്രമേഹം, ആഹാരം കഴിച്ച് 2 മണിക്കൂറിന് ശേഷം 140 താഴെ നോർമൽ, 140-199 പ്രമേഹ സാധ്യത, 200 മുകളിൽ പ്രമേഹം. മുൻകരുതൽ: ഹൃദയപേശികളോ നെഞ്ചുവേദനയോ അനുഭവപ്പെടാറില്ലെങ്കിലും പ്രമേഹബാധിതർ വർഷത്തിൽ 1 തവണ ഹൃദയപരിശോധന നടത്തണം. Type 2 പ്രമേഹം ഫലപ്രദമായി നിയന്ത്രിച്ചു നിർത്താനാവും. രക്തപരിശോധനയിലൂടെ ഇടയ്ക്കിടെ ഗ്ലൂക്കോസ് നില വിലയിരുത്തണം. ഭക്ഷണ ചിട്ട പാലിക്കണം. വ്യായാമം പതിവാക്കണം. മനസമ്മർദ്ദം ഒഴിവാക്കുക. BP പെട്ടെന്ന് ഉയർന്നാൽ, ഏറ്റവും അപകടകരമായ സ്ഥിതി BP ഉണ്ടാകുന്ന പെട്ടെന്നുള്ള വ്യതിയാനമാണ്. രക്തസമ്മർദ്ദം പെട്ടെന്ന് കുതിച്ചുയരുന്നത് ഹാർട്ട് അറ്റാക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രധാന കാരണമാകാറുണ്ട്. ആരോഗ്യത്തിൻ്റെ അളവുകൾ: ശരീരത്തിൻ്റെ ഉയരവും തൂക്കവും തമ്മിലുള്ള അനുപാതമാണ് BMI. ശരീരഭാരത്തെ മീറ്ററിലുള്ള ഉയരത്തിൻ്റെ വർഗം കൊണ്ട് ഹരിച്ചാൽ BMI കിട്ടും. റിലാക്സ് ചെയ്യുക. മനസ്സിന് സന്തോഷം പകരുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. പേശികൾക്ക് അയവേകുന്ന വ്യായാമങ്ങൾ ചെയ്യുക. യോഗ, ധ്യാനം ഇവ ശീലിക്കുക. സംഗീതം ആസ്വദിക്കുന്നതും നല്ല പുസ്തകങ്ങൾ വായിക്കുന്നതും പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കും. ദിവസവും 1.5 മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുക. പെട്ടെന്ന് ഒരു ദിവസം കഠിന വ്യായാമം തുടങ്ങരുത്. ആദ്യം ലഘുവ്യായാമങ്ങൾ ചെയ്യുക. ഓരോ ദിവസവും വ്യായാമത്തിന് മുമ്പ് വാമപ്പ് ചെയ്യണം. നടത്തം ഹൃദയാരോഗ്യത്തിന് മികച്ച വ്യായാമമാണ്. കൊഴുപ്പ് കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. നാരുള്ള ഭക്ഷണം ശീലമാക്കണം. വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണം, കോളകൾ, ബേക്കറി പലഹാരങ്ങൾ എന്നിവ ഒഴിവാക്കുക. പ്രതിരോധിക്കാൻ ABCDE. A. അസസ്മെന്റ് ഓഫ് റിസ്ക്, അതായത് ഒരാളിൽ ഹൃദ്രോഗമുണ്ടാകാനുള്ള സാധ്യത ഡോക്ടർ കണക്കാക്കുക. B. ബ്ലഡ് പ്രഷർ അഥവാ രക്തസമ്മർദ്ദം ക്രമീകരിക്കുക. C. കൊളസ്ട്രോൾ അഥവാ കൊഴുപ്പിനെ നിയന്ത്രിക്കുക. സിഗരറ്റ് സ്മോക്കിംഗ് അഥവാ പുകവലി നിർത്തുക. D. ഡയറ്റ് അഥവാ ഭക്ഷണ ക്രമീകരണം. ഡയബറ്റിസ് കൺട്രോൾ അഥവാ പ്രമേഹ നിയന്ത്രണം. E. എക്സസൈസ് വ്യായാമം. മനുഷ്യ ശരീരത്തിന് ഒരു മനുഷ്യായുസ്സിന് വേണ്ടിയിട്ടുള്ള സകല എനർജിയും സകല ഊർജവും പകരുന്നത് ഹൃദയമാണ്. അപ്പോൾ ഒരു ഒരു ആരോഗ്യമുള്ള ഹൃദയം കൊണ്ട് നമുക്ക് സ്വസ്ഥമായും സുഖമായും ജീവിക്കാം. അതേ അവസരത്തിൽ തന്നെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ഗഹനമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ കണക്ക് പരിശോധിച്ചാൽ ഒരു വർഷം ലോകത്തെമ്പാടും ഹാർട്ട് ഡിസീസ് മൂലം മരിക്കുന്ന ആൾക്കാരുടെ എണ്ണം 17-18 മില്യണാണ്. ഭാവി പ്രവചനം പോലും അത 2030 ആകുമ്പോഴത്തേക്കും ഏകദേശം ഇതിൻ്റെ 2 ഇരട്ടി അധികം ആൾക്കാർ ഹാർട്ട് ഡിസീസ് മൂലം കഷ്ടത അനുഭവിക്കപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു സുഗമമായ ജീവിതത്തിന് വേണ്ടിയിട്ട് ആദ്യമായി ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ടുള്ള 4 കാര്യങ്ങളാണ് ഈ വേൾഡ് ഹാർട്ട് ഡേയുടെ തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേൾഡ് ഹാർട്ട് ഡേയുടെ തീം എന്ന് പറഞ്ഞാൽ പവർ യുവർ ഹാർട്ട്, അതായത് ഹാർട്ടിനെ ഒരു ഹാർട്ടാണ് നമുക്ക് എനർജി പകരുന്നത്. അപ്പോൾ ആ ഹാർട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ സിമ്പിളായ 4 കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഒന്നാം ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എക്സസൈസ്, പ്രോപ്പറായിട്ടുള്ള എക്സസൈസ്. ഒരു അറ്റ്ലീസ്റ്റ് ഒരു ദിവസം 1.5 മണിക്കൂർ നടത്തം, അല്ലെങ്കിൽ 45 മിനിറ്റ് നടക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഹെൽത്തിയും ഇൻ്റലിജൻറ്റുമായിട്ടുള്ള ജീവിതചര്യകൾ നമ്മൾ പരിശീലിക്കുക. പ്രോപ്പറായിട്ടുള്ള കറക്റ്റ് ഡയറ്റ് ഉപയോഗിക്കുക. മറ്റുള്ള കാര്യങ്ങൾ പുകവലി നിർത്തുക. മാത്രമല്ല പ്രമേഹം അല്ലെങ്കിൽ രക്തസമ്മർദ്ദം മാതിരി അല്ലെങ്കിൽ കൊളസ്ട്രോൾ മാതിരിയുള്ള റിസ്ക് ഫാക്ടേഴ്സ് നമ്മളെ പ്രോപ്പറായിട്ട് കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിയിലല്ല, ഒരു 75% ഓഫ് ദി ഹാർട്ട് ഡിസീസ് ക്യാൻ ബി ബ്രോട്ട് ഡൗൺ. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു ജീവിതകാലത്തേക്കുള്ള ഹൃദയാരോഗ്യം നമുക്ക് പ്രോപ്പറായിട്ട് പരിപാലിക്കാൻ പറ്റും. ഹൃദ്രോഗം,
ഇന്നു ശാപമെന്ന് കരുതി സ്വയം മരിക്കാൻ വരട്ടെ. ആധുനിക ചികിത്സാ സൗകര്യങ്ങളുള്ള നമ്മുടെ നാട്ടിൽ നാം സ്വയം തീരുമാനിച്ച് ചികിത്സിക്കുവാനും മുൻകരുതൽ എടുക്കുവാനും തയ്യാറായാൽ ഈ രോഗത്തെ സധൈര്യം നേരിടാം. നമുക്ക് തീരുമാനിക്കാം, നമ്മുടെ ഹൃദയം വേഗത്തിൽ മരിക്കാതിരിക്കട്ടെ.